എല്ലാ കൂട്ടുകാർക്കും മൂന്നാം ക്ലാസ്സിൻ്റെ സന്മാർഗം പാഠത്തിലേക്ക് സ്വാഗതം. എല്ലാ പാഠങ്ങളും പഠിച്ച് മിടുക്കരായിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് അല്പം സന്മാർഗം പഠിക്കാം. ഒരു കഥ സൊല്ലട്ടുമാ? കഥ എല്ലാവർക്കും ഇഷ്ടമാണോ? ഒരു കഥ പറയാം. പൊങ്ങച്ചക്കാരനായ ഒരൊട്ടകത്തിൻ്റെ കഥ. അങ്ങ് ദൂരെ കാട്ടിൽ ഒരൊട്ടകം താമസിച്ചിരുന്നു. ആ കാട്ടിൽ ഏറ്റവും ഉയരമുള്ള ആൾ ഈ ഒട്ടകമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒട്ടകത്തെ ആരാധനയോടെയും ഒരല്പം ബഹുമാനത്തോടെയും സ്നേഹിച്ചു പോന്നു. പക്ഷെ ഒട്ടകത്തിന് ഒരല്പം പൊങ്ങച്ചം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ചെറിയ മൃഗങ്ങളെ കളിയാക്കാനും അവരെ മോശം പറയാനും ഒരല്പം ആവേശം കൂടുതലായിരുന്നു ഈ ഒട്ടകത്തിന്. അങ്ങനെ ഇരിക്കെ ആ കാട്ടിൽ ഒരു ജിറാഫ് വന്നു. ജിറാഫിനെ എല്ലാവർക്കും പരിചയമുണ്ടോ? നീളൻ കഴുത്തുകളുള്ള, ശരീരത്തിലാകെ പുള്ളികളുള്ള ഒരു സുന്ദരൻ മൃഗം. ഒരു പ്രശ്നം സംഭവിച്ചു. എല്ലാവരും ജിറാഫിനെ കണ്ടപ്പോൾ ഒട്ടകത്തേക്കാൾ ഉയരമുള്ള ആളാണെന്ന് കരുതി അവനെ ബഹുമാനിക്കാനും ഒരിത്തിരി സ്നേഹിക്കാനും തുടങ്ങി. ഇത് കണ്ടപ്പോൾ സ്വതേ പൊങ്ങച്ചക്കാരനായ ഒട്ടകത്തിന് തീരെ സഹിച്ചില്ല. അതുകൊണ്ട് അവൻ കാട്ടിൻ്റെ ഒരു മൂലയ്ക്ക് പോയി നിന്ന് വനദേവതയോട് കൈകൂപ്പി പ്രാർത്ഥിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വനദേവത പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ വത്സ, എന്താണ് നിനക്ക് വരമായി നൽകേണ്ടത് എന്ന് ഒട്ടകത്തിനോട് ചോദിച്ചു. ഒട്ടകം പറഞ്ഞു, എൻ്റെ കഴുത്ത് ആകാശം മുട്ടേ വളരണം. ഓ, അത് അപകടമാണ്. നിനക്ക് ഭംഗിയും ആവശ്യവും ഉള്ള അത്രയും കഴുത്ത് നിലവിൽ ഞാൻ തന്നിട്ടുണ്ട്, അത് പോരെ. ഒട്ടകം സമ്മതിച്ചില്ല. ഒട്ടകം പറഞ്ഞു, എനിക്ക് മറ്റൊന്നും കേൾക്കണ്ട, ആകാശം മുട്ടേ നീളമുള്ള കഴുത്തു വേണം. അങ്ങനെ വനദേവത ഒട്ടകത്തിന് അനുഗ്രഹം നൽകി. ആയിക്കോട്ടെ, നിന്റെ കഴുത്ത് ആകാശം മുട്ടേ വളരട്ടെ. അങ്ങനെ ഭീകരൻ കഴുത്തുമായി ഒട്ടകം കട്ടിലേക്ക് വന്നു. എല്ലാ മൃഗങ്ങളും ഒട്ടകത്തെ കണ്ട് പേടിച്ച് ഓടാൻ തുടങ്ങി. അപ്പോൾ ഒട്ടകത്തിൻ്റെ അഹങ്കാരം ഒരല്പം കൂടി. അങ്ങനെ ഇരിക്കെ കാട്ടിൽ വലിയ മഴ തുടങ്ങി. മഴക്കാലം നമുക്കറിയാമല്ലേ, പുറത്തിറങ്ങാനേ പറ്റില്ല. പുറത്തിറങ്ങിയാൽ മേലാകെ നനയും. അസുഖങ്ങൾ, പനി, ജലദോഷം, ഉയ്യോ ഓർക്കാനേ വയ്യല്ലേ. കാട്ടിലും ഇതൊരു പ്രശ്നമായി തീർന്നു. എല്ലാ മൃഗങ്ങളും അവരുടെ ഗുഹകളിലേക്കും മാളങ്ങളിലേക്കും കൂടുകളിലേക്കും കയറി. ഒട്ടകത്തിന് കൂട്ടിൽ കയറാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്താ കാരണം? ആ വലിയ കഴുത്താണ്. അവൻ്റെ കഴുത്ത് എവിടെയും ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അലഞ്ഞു നടന്ന് ഒരു ഗുഹ കണ്ടെത്തി. അസുഖം പിടിക്കാതിരിക്കാൻ വേണ്ടി ഗുഹയ്ക്കുള്ളിലേക്ക് കഴുത്ത് നീട്ടിവെച്ചു. അതേ അപകടം. അതിനുള്ളിൽ കുറേ ദിവസമായി വിശന്നു വലഞ്ഞിരുന്ന ആ ഒരു ചെന്നായായിരുന്നു. ഒരു കഴുത്ത് നീണ്ടുവരുന്നത് കണ്ട് ചെന്നായിക്ക് സന്തോഷമായി. ചെന്നായി എന്തു ചെയ്തു? ആ അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു. എന്നിട്ട് ആർത്തിയോട് തിന്നാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ് ആ ഒട്ടകം വീണ് ചത്തുപോയി. എന്താണ് ഈ കഥയിലെ പാഠം? നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ആവശ്യമുള്ള അത്രയും സൗന്ദര്യവും കഴിവും എല്ലാം ഈശ്വരൻ തന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും മറ്റുള്ളവരെക്കാൾ ഒരല്പം പാടാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനുള്ള കഴിവ്, അതുമല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ്, ഇനിയോ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് എനിക്ക് കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാൾ മിടുക്കരാണോ എന്നൊരു തോന്നൽ ചിലപ്പോൾ നമുക്ക് തോന്നും. അത് അപകടമാണ്. നമ്മളെക്കുറിച്ച് നമ്മളല്ല നല്ലത് പറയേണ്ടത്, പിന്നെ ആരാണ്? അതേ മറ്റുള്ളവരാണ്. നമ്മുടെ അധ്യാപകർ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. എപ്പോഴാണ് നമ്മുടെ അധ്യാപകർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത്? നമ്മൾ നന്നായി പഠിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ആ നന്മകൾ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയും. ചിലപ്പോൾ തോന്നും നമുക്ക് പാടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് കുറച്ച് കൂടുതലുള്ളപ്പോൾ മറ്റുള്ളവരെക്കാൾ ഞാനാണ് മിടുക്കനെന്ന്. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ദൈവം ധാരാളം കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതെന്തു ചെയ്യണം? അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പൊങ്ങച്ചക്കാരനാവാതെ, അഹങ്കാരം കൊണ്ട് നടക്കാതെ, വിനയവും എളിമയും നന്മയും പരസ്നേഹവുമുള്ള നല്ല ഒരു
ആ തലമുറയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എല്ലാവരെയും ഈശ്വരൻ അതിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരോടും അഹങ്കാരം പ്രകടിപ്പിക്കാത്ത, ഈശ്വരൻ തന്ന കഴിവുകൾ നന്മയോടെ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന നല്ല കുഞ്ഞുമക്കളായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? പാട്ട് ഇഷ്ടമാണോ? ഇതാ കണ്ടു നോക്കൂ, മനോഹരമായൊരു പാട്ടാണ്. അതൊന്ന് പാടി നോക്കണം കേട്ടോ. വലിയൊരു കുന്നിൻ മുകളിലിരുന്ന വലിയ വരാവുകയില്ല, വലിയൊരു മാവിൻ കൊമ്പിലിരുന്ന വലിയ വരാവുകയില്ല, പൊയ്ക്കാലിന്മേൽ കയറി നടന്നാൽ വലിയ വരാവുകയില്ല, എളിയവരായി തീർന്നാൽ നമ്മൾ വലിയവരായി തീരും. വലിയൊരു കുന്നിൻ മുകളിലിരുന്നാൽ വലിയവരാവുകയില്ല, വലിയൊരു മാവിൻ കൊമ്പിലിരുന്നാൽ വലിയവരാവുകയില്ല, പൊയ്ക്കാലിന്മേൽ കയറി നടന്നാൽ വലിയവരാ